എല്ലാവർക്കും സുജിത്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, കുറച്ച് സമയം മതി. നമുക്ക് എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിച്ചണിലേക്ക് പോകാം. ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസിന് വേണ്ടി നമുക്ക് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ഒരു 250 ഗ്രാം ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത നല്ല ചെസ്റ്റ് പീസ് നോക്കിയ ഒരു 250 ഗ്രാം ചിക്കൻ നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്. ആദ്യമായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ബ്ലാക്ക് പേപ്പറോ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് പേപ്പറാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ എന്ന് പറഞ്ഞത് ചോളത്തിൻ്റെ പൊടിയാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി 15 മിനിറ്റ് ഇത് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് ആ ചോളത്തിൻ്റെ പൊടിയും ഉപ്പും കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റായി ചിക്കൻ എടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഓവറായിട്ട് ഡീപ്പ് ഓയിലിനകത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഷാലോ ഫ്രൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചത്. നമ്മുടെ ചിക്കൻ ചെറുതായി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഷാലോ ഫ്രൈ ആണ്, ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എളുപ്പമാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മുടെ മുട്ടയും കൂടെ ഫ്രൈ ചെയ്ത് പതിയെ ഈ മഞ്ഞ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് സ്പ്രിംഗ് ഓനിയൻ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അത് അതിൻ്റെ ബൾബ് ഭാഗമാണ്, ബാക്ക് വശത്തുള്ള വൈറ്റ് കളറാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂണ് ജിഞ്ചറും 2 ടീസ്പൂൺ ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടണം. ഇതൊന്നും അധികം നേരം കുക്കാകണ്ട, ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും. ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് വൈറ്റ് കളർ ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിടണം. ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/4 കപ്പ് ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ക്യാരറ്റ് കൂടി ചേർക്കുകയാണ്. ക്യാരറ്റിന് കുറച്ച് കൂടുതൽ വേവുള്ളതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് 1-5 മിനിറ്റ് സ്റ്റീമിൽ വെച്ചതാണ്, സ്റ്റീം കയറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാവും, അല്ലെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ക്യാബേജ് കൂടെ ചേർക്കുകയാണ്, 1/4 കപ്പ് ക്യാബേജ്. നമുക്ക് എന്തോരം വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യാം. കാരണം ഭയങ്കര ഹെൽത്തി ആയിട്ട് ഡെലിഷ്യസ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഈ ഫ്രൈഡ് റൈസ്. അപ്പോൾ മാക്സിമം വെജിറ്റബിൾസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുക. പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്, എത്ര വെജിറ്റബിൾ ആഡ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഇതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടെ ചേർക്കുകയാണ്. ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തീ എപ്പോഴും നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വേണം എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ വെജിറ്റബിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് റെഡിയായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 4 കപ്പ് റൈസ് ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് വെച്ച റൈസാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ പതുക്കെ വേറൊരു സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ അരി മുഴുവൻ പൊട്ടിപ്പോകും. ഇത് മുഴുവനും
ഉടഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ചെയ്യാവുള്ളൂ. അല്ലെ നമ്മൾ ചട്ടിയിൽ പതുക്കെ ചൈനീസ് സ്റ്റൈലിലൊക്കെ കാണിക്കുന്ന പോലെ ഒന്ന് പതുക്കെ മേലോട്ടിട്ടിട്ട് അതൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒരു സൈഡിലേക്ക് പതുക്കെ മറിച്ചു കൊടുക്കും. ചോറിനകത്തേക്ക് ഞാനൊരു 1/2 teaspoon കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ അത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 tablespoon സോയാ സോസും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, ഇത് ഇളക്കുന്നതിന് മുമ്പ് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അവൈലബിൾ ആണ്. ഉള്ളിത്തണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കണ്ടോ, നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇളക്കി മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ചോറ് മുഴുവൻ പൊട്ടിപ്പോവും. കണ്ടോ, അതിങ്ങനെ നമ്മളിപ്പോൾ സോയാ സോസും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു മണവും ആ ഫ്ലേവറും ഒക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു അടിപൊളി ഒരു ഡിഷാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.